പഞ്ചുവാര്യർ നമുക്ക് മുന്നിൽ സമ്മാനിക്കുന്നവൻ എത്തുന്നു. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ നമുക്ക് മുൻപിലേക്ക് മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ശില്പം ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എത്തുകയാണ് നമ്മുടെ എല്ലാ കാലത്തും നമ്മുടെ കൺമുമ്പിൽ മഞ്ജു വാര്യർ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത ഉപമന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അപ്പം ഷാജിക്ക ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൃത്യസമയം പാലിക്കുന്ന അതിഥികൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വത്താണ്. കൃത്യമായ സമയത്ത് നമ്മൾ എപ്പോ പറഞ്ഞുവോ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് മുന്നിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുന്നു. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട നാടൻ അതിലുപരി നമ്മുടെ കേരളക്കരയുടെ അഭിമാനമായി മാറിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, ഒപ്പം ഷാജിക്ക എല്ലാവരും ഞങ്ങൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഗണേശന്റെ പ്രിയപ്പെട്ട പത്നി കൂടി ഈ അവസരത്തിൽ ഇവിടെ ചേർന്നതിലുള്ള ഏറെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ചേച്ചി ഇവിടെ നിറഞ്ഞ സദസ്സിന് മുൻപിൽ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. മഞ്ചേച്ചി കുറെ സമയമായിട്ട് ആദ്യം ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അല്പം മുക്ക് വന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക വരുന്ന സമയത്ത് ആളുകളെല്ലാവരും മമ്മൂക്ക എന്ത് ഡ്രസ്സാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മമ്മൂക്കയുടെ വൈറ്റ് ഫുഡ് വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞത് ട്രഡീഷണൽ ആയിരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളിവിടെ ഞെട്ടിച്ച് കളഞ്ഞിട്ടാണ് മഞ്ചേച്ചി ഡ്രസ് ചെയ്തിട്ടിരിക്കുന്നത്. കറുപ്പിൽ സുന്ദരിയായി മഞ്ജു വാര്യർ. അവിടുന്ന് ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് മഞ്ജു ചേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷൻ ആണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ നമുക്കത് ഇതോട് രണ്ടു വാക്ക് ആദ്യം സംസാരിച്ചതിന് ശേഷം നമുക്ക് ഒഫീഷ്യൽ ചടങ്ങിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം ദൈവത്തെ കാത്തു നിന്നു എന്നറിയാം. വലിയ വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും കരുനാഗപ്പള്ളി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരമൊന്നും എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഒക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴും നമുക്കിഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജ്ജവും സന്തോഷവും കിട്ടാറുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് എനിക്കിത്. പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിലുപരി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പ്രതീക്ഷയുള്ള ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ. അപ്പോൾ ഗണേശേട്ടനെ ഒരുപാട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നേരിട്ട് കാണാനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയത്. അതിലും എനിക്ക് സന്തോഷമുണ്ട്. അതിലൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും. കാരണം മൈജി എന്ന കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിനും മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ്. എപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിലെ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ മൈജിയാണ്. മഞ്ജീഷി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കരുത്, കാരണം മഞ്ജീഷി ഞങ്ങൾക്ക് കണ്ടു മതിയാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ സെയിൽസ് ആരംഭിക്കുക. അപ്പോ സെയിൽസ് ആരംഭിക്കുന്നതിന്റെ ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് എന്തായാലും വിശദമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്, കുറെ കാര്യങ്ങൾക്ക് ഇവർക്കും ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അല്പം സമയം കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ തീർച്ചയായിട്ടും നമ്മൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ജു ചേച്ചിയുടെ സഹപ്രവർത്തകനായിരുന്നു. അതിലുപരി ഇപ്പോ മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനമാണ്. കേരളത്തിന് ഏറ്റവും ആദ്യത്തെ എ സി ബസ് നമുക്ക് നൽകിയ സമ്മാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ. രണ്ടു വാക്ക് അദ്ദേഹത്തിന്റെ മൈജിയെ കുറിച്ച്. മൈജിയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത്. ഞാൻ മന്ത്രിയായ ശേഷം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഷോറൂം ഒന്നും ഉദ്ഘാടനത്തിന് പോകില്ല. പക്ഷെ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം, ഭാര്യ അങ്ങനെ പൊതു സ്ഥലത്തൊന്നും വരാറുണ്ട്. ഷാജി എൻ്റെ കുടുംബ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെയും ഷോറൂം ഉദ്ഘാടനം ഷാജി എന്നൊന്ന് വിളിക്കും, പക്ഷെ ഞാനവിടെ ഇല്ലെന്നറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ എല്ലാ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് 112-ാമത്തെ ശാഖയാണ്. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു മാതൃകയാണ്. കുറഞ്ഞ കാലം കൊണ്ട്
ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള പണമൊന്നും ഇല്ലാതെ സ്വന്തം നാട്ടിലെത്തുവാൻ ചെന്നാൽ പ്രവാസികളൊക്കെ വന്ന് ഒരുപാട് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാവർക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ, ഈ മണ്ണിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്ന് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഷാജിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ യുവത്വത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഷാജിയുടെ തെരനാപ്പള്ളിയിലെ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ മഞ്ജു ഉണ്ട്. മഞ്ജു പറഞ്ഞ എനിക്ക് ഒരുപാട് വർഷം അല്ല, ഞാൻ ഒരു 3 വർഷം മുമ്പ് ആണ് ദുബായിൽ വെച്ച് എന്നത് കണ്ടതാണ്. സുരേഷ് കുമാറിന്റെ മോഹൻലാലിന് സുഹൃത്തുക്കൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് കണ്ടത്. പിന്നെ മഞ്ജുവിടെ മോട്ടോർ സൈക്കിളിൽ പോകുന്നൊക്കെ കാണാറുണ്ട്. മഞ്ജു എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ മഞ്ജുവിന്റെ ചലനങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഹിമാലയത്തിൽ പോകാൻ ബൈക്ക് വാങ്ങിക്കുന്നതും ഇപ്പൊ ട്രാൻസ്പോർട്ട് മന്ത്രി അറിയണം, അങ്ങനെയൊക്കെ വല്ല നിയമലംഘനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോടുക. യെസ്, എന്തായാലും നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈജിയെ കുറിച്ചാണെങ്കിലും ഷാജിഖാനെ കുറിച്ചിട്ടാണെങ്കിലും മഞ്ജു ആര്യനെ കുറിച്ചാണെങ്കിലും ഗണേശനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഈ കരുനാഗപ്പള്ളി മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ നിർവഹിക്കേണ്ടതുണ്ട്. നമുക്ക് ആ ചടങ്ങിലേക്ക് രണ്ടുപേരെയും ഇപ്പോൾ ഏറെ സ്നേഹത്തോടുകൂടി ഒരുപാട് ആദരവോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആ ഷോറൂം ഇനാഗ്രേഷന് ശേഷം അവർ തീർച്ചയായിട്ടും ഈ വേദിയിലേക്ക് തിരികെ മടങ്ങി വരുന്നു. നടക്കാം 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 നടക്കാം